Vivaham, my sweetest fantasy. KMT Silks, for the bold and beautiful. സഹപാഠിക്ക് സ്നേഹവീട് നൽകി കോട്ടോപാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്. 900 ചതുരശ്രയടി വിസ്തൃതിയിലുള്ള വീടാണ് നിർമ്മിച്ചത്. വീടിന്റെ താക്കോൽദാനം വി കെ ശ്രീകണ്ഠൻ എംപി നിർവഹിച്ചു. കോട്ടോപാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പിതാവ് 2 വർഷം മുമ്പാണ് മരിച്ചത്. എന്നാൽ പിതാവ് വീടിനായുള്ള തറപ്പണി പൂർത്തീകരിച്ചിരുന്നു. കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്ന പിതാവ് മരണപ്പെട്ടതോടെ വീട് പണിയും മുടങ്ങി. തുടർന്ന് വീട് നിർമ്മിക്കുക എന്നത് കുടുംബത്തിന് അസാധ്യമായിരുന്നു. കുടുംബത്തിന്റെ ഈ സാഹചര്യം മനസ്സിലാക്കി സ്കൂളിലെ NSS യൂണിറ്റും അധ്യാപകരും ചേർന്ന് സുമനസ്സുകളുടെ സഹകരണത്തോടെ ധനസമാഹരണം നടത്തുകയായിരുന്നു. കൂടാതെ സ്കൂളിൽ നടന്ന ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചു. ഇതിലൂടെ ലഭിച്ച തുക ഉപയോഗിച്ചാണ് 900 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 കിടപ്പുമുറികളും ഡൈനിങ് ഹാളും അടുക്കളയും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമുള്ള വീട് നിർമ്മിച്ചത്. ടൈൽസ് പാകിയും വെള്ളപൂശിയും പണി പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ വിദ്യാർത്ഥിക്ക് വി കെ ശ്രീകണ്ഠൻ എംപി കൈമാറി. തറവാട്ടിലെ ഒരുപാട് കാരണവന്മാരുണ്ടാവും, മുത്തശ്ശിമാരുണ്ടാവും, അതുപോലെ ഏറ്റവും പ്രായം ചേർന്ന കുടുംബമാരുണ്ടാവും. ഇവരെല്ലാം കൂടെ ചേർന്ന് പുതിയ തലമുറയിലെ കുറച്ച് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഒരുമിച്ച് കഴിയുന്നതാണ് നമ്മുടെയൊക്കെ പഴയ കാലത്തെ വീട്. അങ്ങനെയുള്ള തറവാടെന്ന് പറയുന്നത് ഇന്നിപ്പോ മക്കളാവുമ്പോ അവരാദ്യം ചിന്തിക്കുക വേറെ വീട് പണിയുന്നത്. വേറെ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട, നമ്മളെപ്പോഴും സ്വന്തമായിട്ട് ഇങ്ങനെ തറവാട്ടിൽ നിന്നും വിട്ട് 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 എല്ലാവരും ഒറ്റപ്പെട്ട് ന്യൂക്ലിയർ കുടുംബങ്ങൾ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറുക. ഒരു കുടുംബത്തിലെ തന്നെ പ്രയാസാനുഭവിക്കുന്ന മറ്റുള്ളവരുടെ കാര്യത്തിൽ പോലും നമുക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് മാറി ഇന്ന് പഴയ കാലത്തും വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ. ചടങ്ങിൽ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീൻ അധ്യക്ഷയായി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ എം മെഹർബാൻ, പടവിൽ കുഞ്ഞിമുഹമ്മദ്, KT അബ്ദുള്ള, സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റ് ചെയർമാൻ കല്ലടി അബൂബക്കർ, PTA പ്രസിഡന്റ് കെ നാസർ ഫൈസി, NSS ഹയർ സെക്കൻഡറി വിംഗ് ജില്ലാ കൺവീനർ ഡോക്ടർ എൻ രാജേഷ്, സ്കൂൾ മാനേജർ കല്ലടി റഷീദ്, പ്രിൻസിപ്പൽ പി ജയശ്രീ, മുൻ പ്രിൻസിപ്പൽ കെ ഹസൻ, പ്രധാനാധ്യാപിക എ രമണി, NSS ക്ലസ്റ്റർ കൺവീനർ KS ഫഹദ്, ബാബു ആലായൻ, MP സാദിഖ്, ഹമീദ് കുമ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ചടങ്ങിനുശേഷം MP വീട് സന്ദർശിച്ചു. 900,000 രൂപ ചെലവിലാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്.